തോന്നുംപടി സാധനങ്ങളുടെ വില വർധനയിൽ ദുരിതത്തിലായി പൊതുജനം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് സംസ്ഥാനത്ത് തീവിലയാണ്. സർക്കാരിന്റെ വിപണി നിയന്ത്രണം നഷ്ടമായതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സർക്കാർ വിപണിയിലേക്ക് തിരിഞ്ഞു നോക്കാതായതോടെ ചെറുകിട വ്യാപാരികൾ അവരുടെ ഇഷ്ടം പോലെയാണ് സാധനങ്ങൾക്ക് വില കൂട്ടുന്നത്. മീനിന് വില കൂടി, ഇറച്ചിക്ക് വില കൂടി, പലവഞ്ഞ സാധനങ്ങൾക്ക് മൊത്തം വില കൂടി. സാധനപ്പെട്ട ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ഒരാഴ്ചകളിലേ 100 രൂപയാണ് കൂടിയത്. ഒന്ന് മാർക്കറ്റ് വരെ പോയാലാ? പോയി നോക്കാം. കൂടുതലാണ് മീനും കൂടുതലാണ്. എന്തോ മത്തിയല്ല, വാളയാണ് വാങ്ങിച്ചത്. 350 വില കൂടുതലാണ്. ഉള്ളിയൊക്കെ സാധാരണ നമ്മൾ 1 കിലോയ്ക്കൊക്കെ മേടിക്കുന്നത് ഇപ്പം 2 കിലോയുടെ വിലയായി. കഴിഞ്ഞ 1 ആഴ്ചയ്ക്ക് മുന്നേ 1 കിലോ വില, 1 കിലോ ഉള്ളി സവാള എന്ന് പറയുന്നത് 60 രൂപയായിരുന്നു. ഇപ്പം അതൊരു 1 കിലോ എന്ന് പറയുന്നത് 90 രൂപയായി. ബീൻസ് അതുപോലെ എല്ലാത്തിനും വില കൂടുതലാണ്. പാവപ്പെട്ടവർക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കിട്ടുന്നതിനേക്കാളും കൂടുതലാണ് സാധനത്തിൻ്റെ വില. ഒരു മാസം തള്ളി നിൽക്കണ ദൈവം പോലും സഹിക്കില്ല ആ വിലയാണ് സാധനം. ഇന്ന് കാണുന്ന വിലയല്ല നാളെ, പലയിടത്തും പല വിലകളാണ്. ഇങ്ങനെ ജീവിക്കും. 300 രൂപയ്ക്ക് 2 കോഴികളെ വരും. മൂന്നാല് പേരുള്ളവർക്ക് ജീവിക്കാൻ പറ്റുമോ? അതും പറ്റും. കച്ചവടം കുറവാണ് മോളെ, കച്ചവടം ഇല്ല. ഇപ്പം കാണുന്നില്ലേ കച്ചവടങ്ങൾ കുറവാണ്. നമ്മളിപ്പോൾ വില കൊടുത്ത് മീൻ വാങ്ങിച്ചിട്ടുണ്ടെന്നാൽ ഇവിടെ കടയിൽ മാർക്കറ്റിൽ ആളില്ല. ആളില്ലാതിരുന്നാൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നില്ലെങ്കിൽ കുറച്ചാണ് ഇവിടെ കൊടുക്കും. അപ്പോൾ നമുക്ക് നഷ്ടങ്ങളുണ്ടാകും. പിന്നെ വരണവർക്ക് 1 കൂടെ കൊടുക്കും, 2 കൂടെ കൊടുക്കും. അങ്ങനെയാണ് ഈ കച്ചവടങ്ങളാകുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. ഇതൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പോ. എന്തൊരു ചൂട്, അതിന്റെ സാധനങ്ങൾ പൊള്ളുന്ന വിലയും. ഈ ചൂട് കാരണമായിരിക്കുമല്ലോ പച്ചക്കറിക്കൊക്കെ വില കൂടിയത്. പച്ചക്കറിക്ക് മാത്രമാണ് നമ്മളിപ്പോ കണ്ടത്, എല്ലാ സാധനങ്ങൾക്ക് വിലയല്ലേ? പക്ഷേ ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ സാധനപ്പെട്ട ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? ശരിയായിട്ടും നമ്മളെ അടിയന്തരമായിട്ട് സർക്കാർ ഈ വിഷയങ്ങളൊക്കെ ഇടപെടില്ലെങ്കിലേ സാധാരണക്കാരുടെ ജനത്തിന് വൈദ്യുതിക്കുന്ന ബുദ്ധിമുട്ടാവും.